Hi guys, welcome to my YouTube channel. My name is Vivek and this is Peanut. അപ്പോൾ ഞങ്ങളുടെ പീനട്ടിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർക്ക് ആർക്കും തന്നെ നിങ്ങളുടെ പെറ്റ്സിനെയും കൊണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുകയും ഫ്ലൈറ്റിൽ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് അറിയാൻ പാടില്ലായിരിക്കും. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തും ചെയ്ത് കഴിഞ്ഞിട്ടും ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കൊണ്ടുവന്നു ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇടാവുന്ന ഉദ്ദേശമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പം ആർക്കെങ്കിലും നിങ്ങളുടെ പെറ്റിനെ കൊണ്ട് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആക്കാം. പെറ്റിനെ പ്രോപ്പറായിട്ട് വാക്സിൻ ചെയ്തിരിക്കണം 15 ഡേയ്സ് ബിഫോർ ദ ഫ്ലൈറ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പെറ്റിനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിരിക്കണം 24 hours. നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ 24 hours. ഓക്കെ, അത് കറണ്ട് കൊറോണ സിറ്റുവേഷനിൽ നിങ്ങളുടെ ചീഫ് വെറ്ററിനറി സർജൻ അല്ലെ ഓഫീസർക്ക് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മസ്റ്റായിട്ട് നിങ്ങൾ 1 day before അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ പോയി ചെക്ക് ചെയ്യുക, പോയി അന്വേഷിച്ച് വെച്ചേക്കുക അന്നത്തെ ദിവസത്തേക്ക് ആളുണ്ടോ ഇല്ലയോ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കണം നേരത്തെ തന്നെ. ഓക്കെ, ഈ രണ്ട് കാര്യം മസ്റ്റായിട്ട് വേണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്നോ രണ്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം യാത്ര ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ടൈപ്പ് കേജ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ക്യാബിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് വേറെ സെപ്പറേറ്റ് ലഗേജിനോടല്ല, വേറെ സെപ്പറേറ്റ് മാറ്റിയാണ് കൊണ്ടുവന്നത്. സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പീനട്ട് വാസ് ഫൈൻ. ഫ്ലൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് പീനട്ട് ഓക്കെ ആയിരുന്നു. കേജും അങ്ങനെ ഒരു എങ്ങോ എറിഞ്ഞതോ അങ്ങനെ ആയിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാം ഓക്കെയാണ്, സേഫ് ആണ്. ഇതല്ലാതെ മെഷീൻ്റെ ഒരു കേജും കിട്ടും ഇതുപോലെ തന്നെ. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് 2.5 kg ഉണ്ട്. അപ്പം മെഷീൻ്റെ ഓൾമോസ്റ്റ് വെരി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ക്യാബിനിൽ കൊണ്ടുപോകണമെങ്കിൽ മെഷീൻ്റെ മസ്റ്റായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പെറ്റിൻ്റെ മെഷീൻ്റെ അതായത് കേജിൻ്റെ കൂടെ വെയ്റ്റ് ലെസ് ദാൻ 5 kg ആയിരിക്കണം. 5 kg മേളിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാബിനിൽ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കത്തില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊരു 3 hours ബിഫോർ ദ ഫ്ലൈറ്റ് നിങ്ങളവിടെ എത്തിയിരിക്കണം. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഇൻഫോം ചെയ്യണം നിങ്ങളുടെ കൂടെ ഒരു പെറ്റുണ്ട്. സോ ആ ഒരു സ്ലോട്ട് ബുക്കാവും. കാരണം ഒരു ഫ്ലൈറ്റിൽ മാക്സിമം 2 pets മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ നേരത്തെ ചെന്ന് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് അപ്രൂവ് ആയി. എന്നാ ഇപ്പം പാസഞ്ചേഴ്സ് കൂടുതലായതുകൊണ്ടും വെയിറ്റ് കൂടുതലായതുകൊണ്ടും ക്യാബിനിൽ ട്രാവൽ ചെയ്യിക്കാൻ പറ്റില്ല. പകരം ലഗേജസിലൂടെ ട്രാവൽ ചെയ്യാം, സേഫായിട്ട് ട്രാവൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. 7.7 kg ആയത് പറഞ്ഞു. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ പ്രൈസോ റേറ്റ് ഓൾമോസ്റ്റ് 6,650 രൂപ വെച്ച് ടോട്ടല് 5,040 രൂപ. അപ്പം ഞങ്ങളുടെ ചെക്കിനും കഴിഞ്ഞു. പിന്നെ പീനട്ടിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ ബാഗേജ് പീനട്ടിൻ്റെ കേജിൻ്റെ പീനട്ടിനെ അവർ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പം അവിടെ ഞങ്ങൾക്ക് കുറച്ച് ടൈം കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പീസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോപ്പീസ് ഒന്നോ രണ്ടോ കോപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഞങ്ങൾക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 30-45 minutes ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവർക്ക് വേറെ എവിടെയോ വിളിച്ച് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡിലേ ആയിരുന്നു. അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്.
അപ്പം ഞങ്ങള് ഡൽഹിയില് ഓൺ ടൈമിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് നേരെ ഞങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ നേരെ ഞങ്ങൾ ലഗേജ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ലഗേജ് കൗണ്ടറിൻ്റെ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് പീനട്ടിനെ കളക്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.